കേരളത്തിലെ ബി ജെ പിക്ക് എന്താണ് സംഭവിക്കുന്നത് ആർക്കും വേണ്ടാത്ത പാഴ് ജന്മങ്ങളെ വിളിച്ച് നേതൃനിരയിലേക്ക് ഡയറക്റ്റ് കയറ്റിവിടുന്നു ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞാൽ കൃത്യമായി മനസ്സിലാകും സി പി ഐ എമ്മിൽ നിന്നും അല്ലെങ്കിൽ ഇടതുപക്ഷത്തു നിന്നും തള്ളിക്കളഞ്ഞ അൽഫോൺസ് കണ്ണന്താനം അദ്ദേഹത്തെ ഇരു ഇരുകയ്യും നീട്ടിയാണ് ബി ജെ പി നേതൃത്വം സ്വീകരിച്ച് നേതൃപദവിയിലേക്ക് കൊണ്ടുവന്നത് ക്രൈസ്തവ സഭകൾക്കിടയിൽ ഒരു പാലം ആകും ആകട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ടാണ് കൊണ്ടുവന്നത് കണ്ണന്താനത്തെ കണ്ണന്താനം ചെയ്തു കൂട്ടിയ വികൃതികൾ കണ്ടാൽ ചിരിക്കാത്തവർ ആരുമുണ്ടാവില്ല എന്തിനാണ് ഇത്തരം ഒരു നേതാവ് എന്ന് ചോദിച്ചു ഇയാൾ നേതാവാണോ എന്ന് തന്നെ അണികൾ ചോദിച്ചു തുടങ്ങി കണ്ണന്താനം വരുത്തി വെച്ച ദുഷ്പേരികൾ ബി ജെ പിക്ക് അടുത്തങ്ങൾ കഴുകിക്കളയാൻ കഴിയില്ല പിന്നീട് വന്നത് കെ എസ് രാധാകൃഷ്ണ കൃഷ്ണനാണ് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ കോൺഗ്രസ്സിനൊപ്പം നിന്ന് നേടാവുന്നതെല്ലാം നേടിയ ആളാണ് കെ എസ് രാധാകൃഷ്ണൻ പി എസ് സി ചെയർമാൻ വരെ കോൺഗ്രസ് ആക്കി അതിനുശേഷം കോൺഗ്രസ്സിനെ കാലുകൊണ്ട് നന്ദികേട് കാണിച്ചുകൊണ്ട് കോൺഗ്രസ്സിനെ ചവിട്ടിക്കളഞ്ഞുകൊണ്ട് ഇറങ്ങി വന്ന് ബി ജെ പിയിൽ ചേർന്നു ബി ജെ പി ഒന്നും നോക്കിയില്ല ഇരു കൈ നീട്ടി സ്വീകരിച്ച് അയാളെ വീണ്ടും നേതാവാക്കി വെച്ചു ആലപ്പുഴക്കാർ കണ്ടം വഴി കെ എസ് രാധാകൃഷ്ണനെ ഓടിച്ചു പിന്നീടുള്ളത് രാമൻപിള്ളയുടെ അവസ്ഥ ഇതുതന്നെയാണ് ജനപിന്തുണയില്ല രാമൻപിള്ള സ്വയം പ്രഖ്യാപിത കോൺഗ്രസ് നേതാവായി നടക്കുകയായിരുന്നു കോൺഗ്രസിനും വേണ്ട ആർക്കും വേണ്ട ഒടുവിൽ രാമൻപിള്ളയെ ബി ജെ പി ഏറ്റെടുത്തു പിന്നീട് വന്നത് പിന്നീട് വളഞ്ഞ വഴി വന്നത് പി സി ജോർജാണ് പി സി ജോർജിനെ എൽ ഡി എഫിനും വേണ്ട യു ഡി എഫിനും വേണ്ട അനാഥപ്രേതമായി ഒറ്റയ്ക്ക് ബഹളം വെക്കുന്ന പി സി ജോർജിനെ ജനപക്ഷത്തിലൂടെ എൻ ഡി എയിൽ കയറ്റി വിട്ടു അതും ബാധ്യതയായി ഇപ്പോഴൊടുവിൽ ബാധ്യതയായി വന്നിരിക്കുന്നു എ പി അബ്ദുള്ളക്കുട്ടി സി പി എം അന്നേ പറഞ്ഞതാണ് ഇയാൾ ബാധ്യതയാകും അതുകൊണ്ട് ഞങ്ങൾക്ക് ഇയാളെ വേണ്ട തള്ളിക്കളഞ്ഞു ആരും കേട്ടില്ല സുധാകരൻ അടക്കമുള്ള കോൺഗ്രസ്സുകാർ കേട്ടില്ല ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു സി പി എമ്മിൻ്റെ വാക്കുകൾ ശരിയാണെന്ന് പിന്നീട് കെ സുധാകരനും കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരും തീരുമാനിച്ചു അത് ശരിയായിരുന്നു എന്ന് സി പി എമ്മിൻ്റെ തീരുമാനം ശരിയായിരുന്നു കോൺഗ്രസ്സിന് ബാധ്യതയായ അബ്ദുള്ളക്കുട്ടി അബ്ദുള്ളക്കുട്ടിയെ കോൺഗ്രസ് എടുത്ത് ദൂരെ കളഞ്ഞു ആ അബ്ദുള്ളക്കുട്ടിയെ വീണ്ടും ഇരുകയ്യും നീട്ടി ബി ജെ പി സ്വീകരിക്കുന്നു ബി ജെ പി നേതൃത്വം ചെയ്യേണ്ടത് ഇങ്ങനെയല്ല ആത്മാർത്ഥമായി പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പോസ്റ്റർ ഒട്ടിക്കുന്ന വെയിലുകൊള്ളുന്ന നന്നായി പ്രശ്നം പ്രസംഗി പ്രസംഗിക്കാൻ ശേഷിയുള്ള നേതൃപാഠവുമുള്ള യുവാക്കളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക ഇത്തരം പാഴ് ജന്മങ്ങളെ നോ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുക പകരം പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ഉന്നതരായ എത്രയോ യുവാക്കളുണ്ട് അവരെ നേതൃനിരയിലേക്ക് വരാൻ അനുവദിക്കുക അതിനുള്ള വഴി തുറന്നു വിടുക അല്ലാതെ ഇത്തരം ജന്മങ്ങളെ കൊണ്ടുവന്നാൽ ബി ജെ പിയെ തൊട്ടാൽ തൊട്ടവൻ മാറും എന്ന് പറയുന്നത് പോലെ ഇവർ ഒന്നും ബി ജെ പിക്ക് നല്ല മുഖമല്ല നൽകുന്നത് പകരം അശ്ലീലമായ മുഖം ഏറ്റവും മ്ളേച്ഛമായ മുഖമാണ് ഇവർ ുന്നത് അതുകൊണ്ട് ബി ജെ പി നേതാക്കൾക്ക് നോ പറയാൻ കഴിയണം നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് പറയാനല്ല നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പാഠം അതാണ് ബി ജെ പി കാർക്ക് അല്ലെങ്കിൽ ബി ജെ പി നേതാക്കൾക്ക് അറിയാത്തത് അതുകൊണ്ടാണ് അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ പേരിൽ എന്തിട്ടാലും താഴെ വന്ന് തെറി പറയുന്ന ബി ജെ പി അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന ബി ജെ പി കാർ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചാൽ നേതൃത്വത്തിന്റെ തെറ്റായ തീരുമാനം കൊണ്ടാണ് ഇത്തരം അൽഫോൺസ് കണ്ണന്താനന്മാർ ബി ജെ പിയിൽ കടന്നുകൂടുന്നത് അബ്ദുള്ള ുള്ള കുട്ടിയും കടന്നുകൂടുന്നത് ഇന്നിപ്പോൾ പി എസ് ശ്രീധരൻപിള്ള അടക്കമുള്ളവർ സ്വാഗതം ചെയ്യുകയാണ് അബ്ദുള്ളക്കുട്ടിയെ വരൂ ഞങ്ങൾക്ക് കസേര തരാം അവിടെ ഒരു കസേര ഇട്ട് കാലുമേൽക്കാലും വെച്ചിരിക്കും അണികൾ വീണ്ടും ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന അണികൾ പാർട്ടിക്ക് വേണ്ടി വെയിലുകൊള്ളുന്ന അണികൾ പാർട്ടിക്ക് വേണ്ടി അടികൊള്ളുന്ന അണികൾ അവരൊക്കെ നേതൃസ്ഥാനത്തേക്ക് വരുന്നില്ല പകരം വരുന്നത് ഇത്തരം കെ എസ് രാധാകൃഷ്ണന്മാരും ഒപ്പം അബ്ദുള്ളക്കുട്ടിമാരും കണ്ണന്താനന്മാരുമാണ് നോ പറയേണ്ട നോ പറയണത്